ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് ഉപ്പേരിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 10 ബീൻസ് കട്ട് ചെയ്തതാണിത്. ഇതേപോലത്തെ 10 എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത ബീൻസാണിത്. ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത്, പിന്നെ ഒരു ചെറിയ വലിയുള്ളി കട്ട് ചെയ്തതാണ്, പിന്നെ 2 സ്പൂണ് തേങ്ങ, 1 പച്ചമുളക്, പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് ബീൻസ് ഉപ്പേരിക്ക് വേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ആദ്യം ഫസ്റ്റ് ബീൻസ് ഇട്ടു, ബീൻസ് കംപ്ലീറ്റ് ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടു, തേങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു. ഉണ്ടോ ബീൻസ്, തേങ്ങ, പച്ചമുളക്, ഉള്ളി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇന്നിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, കൂടുതലായിപ്പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സിട്ട് കടുകും വെളിച്ചെണ്ണയും കടുകും എല്ലാം ഇട്ട് പൊട്ടിയ ശേഷം, കരിവേപ്പിലേക്ക് ഇട്ട് പൊട്ടിയ ശേഷം ഈ ബീൻസിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതെങ്ങനെയാണ് ഇനി കാണിച്ചു തരാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായാൽ കടുകിട്ട് കൊടുക്കാം. ഇത് 1 സ്പൂണ് കടുകാണ്. കടുകിവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, എണ്ണ മാറി വെക്കണം, എണ്ണയിലൊക്കെ പൊട്ടി തെറിക്കും. പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി, ബീൻസ്, തേങ്ങ, പച്ചമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചത് ബീൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് സ്പൂണുകൊണ്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി, കൂടുതൽ വെള്ളമായാൽ പിന്നെ ഇതിന്റെ പച്ച കളറൊക്കെ അങ്ങോട്ട് പോകും. ഇത്ര വെള്ളം. ഇനി ഇതെല്ലാം നല്ലോണം അമർത്തി സിമ്മിലാക്കിയിട്ട് ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് അമർത്തി വെച്ച ശേഷം സിമ്മിലാക്കി വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്നുകൂടി തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോന്ന്, ഇപ്പോൾ കറക്റ്റാണോ നോക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. വെള്ളത്തൊന്ന് വെച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പച്ച കളറ് മാറാൻ പാടില്ല കേട്ടോ. കുറച്ച് കൂടുതലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറൊക്കെ മാറി പിന്നെ ഒരു ലൈറ്റ് കളറായിപ്പോൾ. എന്താ ഇപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നല്ലോണം ഇത് ഇങ്ങനെ അമർത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മുടി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെയിം ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതൊരു സെയിം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ബീൻസ് ഉപ്പേരി റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.